കേട്ടില്ലേ, അയാൾ ഉടനെ ഇങ്ങോട്ട് പുറപ്പെടുകയാണെന്ന്. എടാ മഹാഭാവികളെ, മറ്റവന്മാർക്ക് വേണ്ടത് ഈ പെണ്ണിനെയാണെങ്കിൽ ഇതിനെക്കൊണ്ട് ഇവിടെ അതിനും കൂടി തരാൻ പറയണ. പക്ഷേ സാർ, ഇവിടെ കൂടി ഇവിടുന്ന് തട്ടിയെടുക്കാനുള്ള പ്ലാനിലാണ് അവന്മാർ. അതാണ് അവന്മാരുടെ മനസ്സിലെങ്കില് ഇവിടെ കൊന്നിവിടെ ഡെഡ് ബോഡി ഞാൻ അയച്ചു കൊടുക്കും. ഇടി എന്നൊക്കെ പറഞ്ഞ എന്റെ ഇടപ്പള്ളി തീപ്പൊരി പറക്കുന്ന ഇടിയായിരുന്നു. അല്ല ചേട്ടന്, കളരിയൊക്കെ അറിയാന്ന് പറഞ്ഞിട്ട്? അത് പറഞ്ഞല്ലേ, പറഞ്ഞൊക്കെ കറക്റ്റാ. പക്ഷെ കളരിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഈ നമ്മളെ അടിക്കുന്നവർ മാത്രമേ അറിഞ്ഞാ പോരാ, അടി കൊള്ളുന്നവരും അറിഞ്ഞിരിക്കണം. എങ്കിലും നമുക്ക് ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഇതൊക്കെ കളിച്ച് അടിക്കാനൊക്കെ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് അവരെ കണ്ട് പറയാം, ഇനി ഇടിക്കാൻ വരുമ്പോ കളരി അറിയാവുന്ന ആരെങ്കിലും വിട്ടിടിപ്പിക്കാൻ. അയ്യോ, അപ്പൊ അവരെ നിങ്ങൾക്ക് അറിയാമോ? പിന്നെ പിന്നെ എങ്ങനെ അറിയാം? ഇന്നലെ ഇടിക്കുന്നതിനിടയിൽ കണ്ടുള്ള പരിചയമാ. നല്ല സ്നേഹമുള്ളവരാ. അപ്പൊ അടി കണ്ടതേ ഉള്ളു, കൊണ്ടില്ലല്ലേ. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അത് കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പുലിവാലിനൊന്നും പോണ്ടെന്ന്. ഏതിനും പോയ പെൺകുട്ടി പോയി, അത് പോട്ടെ. എന്തായാലും നമ്മളിൽ ഇപ്പൊ നല്ല രണ്ട് സ്മാർട്ട് പെമ്പിളുകൾ ഉണ്ടല്ലോ, നമുക്ക് അവരുമായിട്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിയാം. അതാണ് എന്റെ ഒരു തീരുമാനം. ഇവര് ഒറ്റ ചവിട്ട് വെച്ചെന്നാലോ, എന്ത് മനുഷ്യരോട് വട്ടേറിയിക്കുമ്പോഴാണ് അവൻ. വട്ടൊന്നും പിടിക്കണ്ട, ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞു. വേണമെങ്കിൽ സ്വീകരി. മാങ്ങാത്തൊലി, നാടുന്നില കടം വാങ്ങി തലയിൽ മുണ്ടുവിട്ട് നാട് വിട്ട് നിനക്ക് അവിടെ നല്ല വ്യക്തിത്വം. ഞാൻ എന്തും സഹിക്കും, എന്റെ വ്യക്തിത്വത്തെ തൊട്ട് കളിക്കാൻ ഞാൻ സഹിക്കില്ല. തൊട്ട് കളിക്കൂടെ, ഞാൻ തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ച നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യും? ഇന്നലെ അവന്മാരുടെ ചളുക്കുകളും പോയി വ്യക്തിത്വം ചോറൊന്നും കണ്ടില്ലല്ലോ. നീ പോടവിടുന്ന്. ദേ മൂക്ക് വിട്ട് തിന്നുന്നുണ്ടല്ലോ നാല് നേരം മോസിൽ. നാല് നേരമല്ല, മൂന്ന് നേരം. മൂന്ന് നേരം എങ്കിൽ മൂന്ന് നേരം. ഇതുവരെ അഞ്ച് പൈസയുടെ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടില്ലല്ലോ നീ. പൈസ ഉണ്ടാക്കാൻ ഞാൻ എന്താ റിസർവ് ബാങ്കോ അതോ കള്ളനോട്ട് അടിക്കൂടാ? ഇതിലും അത് തന്നെ, കള്ളനോട്ട് അടിക്കാ. നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം ബെന്നി. ഈ സുരേന്ദ്രനോടുള്ള സ്നേഹവും സഹതാപം ഒന്നുകൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ ചുമക്കുന്നത്, മനസ്സിലായോ? അല്ലാണ്ട് നിന്നുള്ള സൗന്ദര്യമോ സ്നേഹവും അല്ലെങ്കിൽ സഹതാപം ഒന്നും കണ്ടിട്ടല്ല, മനസ്സിലായോടാ? സുരേന്ദ്ര എന്താ നിന്നെ? ഇനി ഒരു നിമിഷം ഞാൻ എന്നെ ഇരിക്കടാ. നിർത്തെ നിർത്തെ, ഇനി കാശിന്റെ കാര്യം പറഞ്ഞ ആരും ഇവിടെ ഒരു അക്ഷരം ഉണ്ടരുത്. പിടി പിടിക്ക്, നിനക്കിരിക്കട്ടെ. ഇത് എനിക്കിരിക്കട്ടെ. ഈ 200 രൂപയ്ക്ക് ആ തള്ളയ്ക്കൊരു ഫ്രീ ഫ്രോക്കും ഇന്നിരയ്ക്കൊരു സാരിയും ചുരിദാറും വാങ്ങിക്കോളൂ. നിനക്ക് അവിടെ നിന്ന് കിട്ടിയതാടേ കാശ്. പോക്കറ്റടിച്ചാണോ? ദൈവമേ, ഇതുവന്നിരിച്ച് ഇനി പോലീസുകാർ വരും.